അവന്റെ കാര്യത്തിൽ എലിനോട് പുലിനോട് കളിക്കുമ്പോൾ എലിന്റെ കാര്യം പറയുന്ന മാതിരി ഞാൻ പണ്ടായി ഇടപാടെല്ലാം നടത്തി കൊണ്ടിരുന്നു, ഞാനത് കേട്ടിട്ടില്ല. വെറുതെ ഇതിൽ കേസിന് ഒരു കാര്യം എന്താണെന്നറിയോ, പിന്നെ FIR ബേസിക് FIR ഇതാണ്, വിജിലൻസിൻ്റെതാണ്. അതിൻ്റെ മുകളിൽ ഒരു ED പറഞ്ഞിരിക്കണം എന്താ അറിയോ, എൻ്റെ വീട് പിന്നെ നിന്ന് 25 ലക്ഷം രൂപ, ഈ 25 ലക്ഷം രൂപ പിടിക്കണം എന്നാണ്. ഈ 25 ലക്ഷം രൂപയുടെ കേസന്നില്ലല്ലോ, പിന്നെ 25 ലക്ഷം രൂപ അതെല്ലാം പോകും ഓട്ടോമാറ്റിക്കലി, അത് സ്വാഭാവികമായിട്ട് പോകും. അത് പിന്നെ സുപ്രീം കോടതിയിൽ അതിൻ്റെ ഒരുപാട് പിന്നെ ഇതുകളുണ്ട്. ഇതിൻ്റെ ബേസിക് FIR പോകുന്നതോടുകൂടെ ഒരു ഫണ്ടമെന്റൽ FIR പോവല്ലേ, അതോടുകൂടെ പിന്നെ ആ കേസ് വേറെ ഒന്നും നിൽക്കില്ല. അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് അത് നിൽക്കില്ല. കാരണം അത് ED തന്നെ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ കേസിൽ പിന്നെന്താണ് 20 വേറെയും കുറെ രസമുണ്ട്. ഡിസ്പ്രൊപ്പോർഷന്റെ വിഷയം വന്നപ്പോൾ ED സ്വത്ത് അന്വേഷിക്കുമ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്ന ക്യാഷ് ഫ്ലോ ഉണ്ട് എന്റെ, അതിനകത്ത് വീട്ടിലേക്കുള്ള 25 ലക്ഷം രൂപ, ഈ വാങ്ങിയ 25 ലക്ഷം രൂപ എന്നല്ലാതെ ഒരു രൂപയുടെ അനധികൃത സ്വത്ത് അവരെവിടെയും മാർക്ക് ചെയ്തിട്ടില്ല ഒരു സ്ഥലത്തും. അപ്പൊ ഈ കേസ് പോകുന്നതോടുകൂടി അവർക്ക് പോകും. ഡിസ്പ്രൊപ്പോർഷനിൽ ഒരു ഒരു ഉറപ്പില്ല. കാരണം ഇത് അവര് അവരുടെ വിധി വന്നല്ലോ, അവരുടെ ഇത് വന്നല്ലോ ഇടിന്ന്. അതിനകത്ത് പറഞ്ഞത് വെച്ചാൽ എന്റെ വീട്ടിൽ ഈ വാങ്ങിയ 25 ലക്ഷം രൂപ കൂടി ഉണ്ട് എന്ന ധാരണയുടെ പേരിൽ ആ വീട്ടിൽ നിന്ന് 25 ലക്ഷം അറ്റാച്ച് ചെയ്യണമെന്നാണ്. അത് ഞാൻ സ്റ്റേ വാങ്ങിയിരിക്കുന്നു. പക്ഷെ വേറൊന്ന്, ഈ 25 ലക്ഷത്തിന്റെ കേസ് തന്നെ പോയി, ബേസിക് FIR പോയി, അവന ബാക്കിയുള്ള അതിന്റെ പേര് നിൽക്കണില്ല. ഞാൻ തീരുമാനിച്ചാണ് ഈ കേസല്ലേ. ഇപ്പൊ എല്ലാ സമയം ഈ കേസൊക്കെ പാർട്ടി അപ്ഡേറ്റ് ചെയ്തിട്ടൊന്നുമല്ല, പാർട്ടി ചോദിക്കുമ്പോൾ പറയുന്നല്ലാതെ നിരന്തരമായിട്ടുള്ള അപ്ഡേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനകത്ത് പിന്നെ എന്താന്ന് വെച്ചാൽ ഇതൊരു ക്രൂഷ്യൽ ഇഷ്യൂ അല്ല എന്ന് അറിയാലോ, ഒരു എക്സ്ട്രീം മൂവാണ്. കാരണം ചെറിയ ഒരു പ്രശ്നം നിയമത്തിലുണ്ടെങ്കിൽ ഒരു ജഡ്ജും കേസ് കോഷിയൂല, FIR കോഷിയൂല. അപ്പൊ എന്താ എന്തെങ്കിലും ഒരു ധാരണ കക്ഷത്തിന്റെ പേരിൽ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ തിരിച്ചടിക്കും കേസ്. അതുകൊണ്ട് ഇലക്ഷൻ ബുദ്ധിമുട്ടാവരുത് ഞാൻ തീരുമാനിച്ചിട്ടാണ്, ആഫ്റ്റർ ഇലക്ഷൻ. പിന്നെ ദൈവഭാഗ്യത്തിന് ഞാൻ തോക്കും ചെയ്തതുകൊണ്ട് പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ എന്റെ ധൈര്യത്തിൽ ഞാനത് മൂവ് ചെയ്തു. അപ്പോൾ പാർട്ടി കൂടെ ഉണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് ഞാൻ കുറ്റക്കാരനാണ് എന്ന് പാർട്ടിക്കൊരു ധാരണ ഉണ്ടെങ്കിൽ ആദ്യം പാർട്ടി നല്ല പുറത്താവുക, അങ്ങനെയുണ്ടായിരുന്നില്ല. പാർട്ടി കൂടെ കട്ടക്ക് സപ്പോർട്ടായിട്ടുണ്ട്. നമ്മൾ അപ്രതീക്ഷിതമായ കോണുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് സഹായം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളീ പറഞ്ഞ മാതിരി, കാരണം ഈ ഹറാസ്മെന്റ് വരുമ്പോഴേ നമ്മൾ അതുകൊണ്ട് അതുവരെ വിളിച്ചിരുന്നവരൊക്കെ ഫോണൊക്കെ മാറ്റിക്കളയുക. കാരണം ED-നൊക്കെ അങ്ങനെ പേടി ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും. അത് എന്റെ എത്ര സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ടൊന്ന് ബുദ്ധിമുട്ടിച്ചു, എത്ര സുഹൃത്തുക്കൾ. MSM കൂടെ കളിക്കൂട്ടുകാരനെ പോലെ അണിഞ്ഞിരുന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഇസ്മായിലിനെ എത്ര ദിവസം. എന്റെ ഒരു പാർട്ട്ണറുണ്ട് ഇപ്പോഴും, ഞങ്ങൾ വയനാട്ടിൽ സൺറൈസ് വാലി എന്ന് പറയുന്ന ഒരു 30-35 കൊല്ലം മുമ്പുള്ള ലാൻഡ് ആങ്ങളെ, അവിടുത്തെ പാർട്ട്ണറെ ഗൾഫിൽ നിന്ന് നോട്ടീസ് വെച്ച് വിധിച്ചു. അയാൾ ചോദിച്ചത് ഇവന്റെ കൂടെ, അയാൾ ചോദിക്കുന്നത് എന്താ അറിയോ, ഇവന്റെ കൂടെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ എന്നാണ്.